നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഓണത്തിന് എന്തൊരു വെറൈറ്റി പ്രോഗ്രാമാണ് ജി എസ് പിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മയന്നൂരിൽ നമ്മുടെ നാട്ടുകാരികളായ കുറച്ച് സുഹൃത്തുക്കൾ നാടൻ പാട്ടിൻ്റെ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവരെ തീർച്ചയായും നമ്മൾ പരിചയപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ്. സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ നാടൻ പാട്ടിലേക്ക് വരിക, അവർ തന്നെ പാട്ടിന് ട്യൂൺ ചെയ്യുക, അതൊക്കെ ഒരു ഭയങ്കര അതിശയമാണ്, അതൊരു വെറൈറ്റിയാണ്. അപ്പം നമ്മൾ അഭിമാനപൂർവ്വം ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ ഈ ചേച്ചിമാരെ. ശരിക്കും ഓണത്തിനൊരു വെറൈറ്റി ആയിരിക്കും ഈ പ്രോഗ്രാം. അതുകൊണ്ടാ നമുക്ക് വെച്ച് പാട്ട് തകർക്കുവാണല്ലോ. ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? പേര് ശൈലജ. എവിടെ? വീട്? മാഞ്ചേരി. ഷൈനി പ്രകാശ്. വീട് ആവളയാണ്. ആശാലത ജഗദീഷ്. മയ്യന്നൂർ. അപ്പോ എന്താണ് ഈ നാടൻ പാട്ടിലോട് ഇത്ര സ്നേഹിക്കാൻ കാരണം? മറ്റുള്ള പാട്ടുകളൊന്നും നിങ്ങൾ കൂടുതൽ പാടിയപ്പം ഇപ്പം തന്നെ അടുത്തൊരു വീഡിയോ കണ്ടു, അത് വളരെ വൈറൽ ആയിട്ടുണ്ട് ആ പാട്ടിലെ. അത് അതിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? ഒരു കുമ്പിൽ പൂതരുമോ, ഒരു കുമ്പിൽ പൂതരുമോ കാക്കപ്പൂവേ, തുമ്പപ്പൂവേ, തെച്ചിപ്പൂവേ, ഒരു കുമ്പിൽ പൂതരുമോ, ഒരു കുമ്പിൽ പൂതരുമോ കാക്കപ്പൂവേ. അത്തത്തിനു കളം വരച്ചു പൂക്കളൊരുക്കി കളം വരച്ചു പൂക്കടരുക്കി തുമ്പപ്പൂ ചിരി രോഗി നിറഞ്ഞു നിന്നല്ലോ, തുമ്പപ്പൂ ചിരി രോഗി നിറഞ്ഞു നിന്നല്ലോ. ബിജു കൈവേലിയാണ് എഴുതി. അപ്പം എന്നെ ട്യൂൺ ചെയ്തത് ഞാനാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാനും ആശയിച്ചു. ഞങ്ങൾ നാടൻ പാട്ടിൻ്റെ മേഖലയിൽ പോവുകയാണ്. അപ്പോൾ ഈ ഓണത്തിന് ഓണപ്പാട്ട് കിട്ടിയ പാടായിരുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ആശയിച്ചു പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബിജു, ബിജു കൈവേലി. അപ്പോൾ അവർ രണ്ട് പാട്ട് എനിക്ക് തന്നിട്ടുണ്ട്, ഷൈനി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അയച്ചു തന്നു. അപ്പം തന്നെ ഞാനത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വരികൾ, അങ്ങനെ പാടി. അതെ. അപ്പോൾ ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഇതിനു മുമ്പേ ട്യൂൺ ചെയ്തിട്ടുണ്ട്? ട്യൂൺ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാക്കൂട്ടത്തിൽ ഓണപ്പാട്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ പാടി ഞാൻ ആശേഷിക്ക് ഇട്ടു കൊടുത്തു. അപ്പോൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടില്ല, വലിയ ആഗ്രഹമായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല. ചെറുപ്പത്തിലെ സംഗീത ടീച്ചറാണെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു, ഇപ്പം അംഗനവാടി ടീച്ചറാണ്. അപ്പോൾ അതിന് പറ്റിയില്ല. അപ്പോൾ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും എല്ലാ വേദികളിലും സ്കൂൾ മുതൽ എന്നാ കോളേജ് തലത്തിലെല്ലാം ഞാൻ പാടാറുണ്ട്. ഇപ്പോഴും വേദികളിൽ നാടൻ പാട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടായത്? കൂട്ടായ്മ ഉണ്ടായത്, ഞാൻ നാടൻ പാട്ടിൽ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പം പാട്ടുപോരാ നാടൻ്റെ ഗ്രൂപ്പിലായിരുന്നു ആദ്യമായിട്ട് പാടാൻ വന്നത്. അവിടുന്ന് പിന്നെ ഞാൻ കെ ഫോക്ക് ബാൻഡ് എന്നുള്ള ഭരതൻ കൂട്ടുകൂത്തിൻ്റെ ബാൻഡിലേക്ക് വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടൊന്ന് ഷൈനിയെ പരിചയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ എന്താണെന്നറിയില്ല, ഒരു മാനസികമായിട്ടൊരു വല്ലാത്തൊരൈക്യം. അപ്പം ഞങ്ങൾ എല്ലായ്പ്പോഴും വിളിക്കാറുണ്ട്, പറയാറുണ്ട്. ആ സമയത്താണ് ഇങ്ങനൊരു ആശയം വന്നത്, എന്തെങ്കിലും ഓണത്തിന് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യണം. അപ്പം ഓണത്തിനായതുകൊണ്ട് ഓണപ്പാട്ട് സജഷൻ ചെയ്തു ഞാൻ. അങ്ങനെ പാട്ട് ബിജുവിൻ്റെ വരികളെടുത്ത് ഷൈനി മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അത് അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വെറുതെ ഒരു ജസ്റ്റ് ഒരു ടൈം പാസ് തന്നെ പറയാം, അത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് വൈറലായി. അപ്പം ഇത്രത്തോളം ഇത് ഫേമസ് ആവുമെന്ന് വിചാരിച്ചായിരുന്നു? ഇത് ഈ വീഡിയോ എടുത്തിട്ടതിന് ശേഷം ഫേമസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നാലും കുറച്ച് എല്ലാവരും കേട്ട് നല്ല ഭംഗിയുണ്ട് പാട്ട് കേൾക്കാനും കാണാനും എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് തോന്നി ഇതെന്തായാലും ഫേമസ് ആവുമെന്ന്. അങ്ങനെ കുറെ പേര് കമന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറയും പാട്ടിനെ കുറിച്ചുള്ള? പാട്ടിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളാണ് അധികവും വന്നിട്ടുള്ളത്. പിന്നെ ഈ പഴമ ഒരു നൊസ്റ്റാൾജിയ, ഒരു പഴമ നിലനിൽക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ അയ്യ തറവാട് വീട്ടിൽ നിന്നാണ് എടുത്തത്. പിന്നെ അതിൽ വീഡിയോയിൽ കണ്ടാൽ അറിയാം, തെച്ചിപ്പൂവും പിന്നെ ചെമ്പരത്തിപ്പൂവും നാടൻ പൂക്കളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു തനതായ ഒരു പഴയ നമ്മുടെ ഓണത്തിൻ്റെ ഒരു ഫീല് ഉണ്ട്, കാണുമ്പോൾ ഉണ്ട്. ഓണം പൊന്നോണം വന്നേ മലയാളനാട്ടിൽ
അപ്പം നിങ്ങൾ മൂന്നുപേരും ചോദിക്കട്ടെ, പഴയകാല ഓണമാണോ ഇപ്പോഴത്തെ ഓണമാണോ, എന്താണ് എൻ്റെ ഒരു ബാല്യകാലത്തെ ഓണത്തെ കുറിച്ച്? ബാല്യകാലത്തെ ഓണം പിന്നെ കുട്ടികളെല്ലാവരും ചേർന്ന് പിന്നെ പൂക്കൾ പറിക്കാനും പിന്നെ ഈ നമ്മുടെ വാഴേൻ്റെ ഇലയും പിന്നെ നമ്മളെ ചേമ്പിൻ്റെ ഇലയൊക്കെ കുമ്പിളാക്കി അതിൽ പൂവൊക്കെ പറിച്ചിട്ട് കുട്ടികളൊക്കെ പിന്നെ അതുപോലെ തന്നെ വയലെല്ലാം പോയി വരിനെല്ല് എല്ലാം ഉതിർത്ത് കൊണ്ടുവന്ന് പൂക്കളിടും. അതുപോലെ വീട്ടിൽ എല്ലാ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടാവും, ഒരുമിച്ച് കൂടും. പിന്നെ ഒന്നിച്ചുള്ള ഓണസദ്യ നിലത്തിരുന്നിട്ടായിരുന്നു അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ 10-ാമത്തെ ദിവസം പൂക്കൾ ഒഴുക്കാൻ പോവും. അന്ന് ഓണപ്പൊട്ട ഓണപ്പൊട്ടനൊക്കെ വരും, കുറേ ഓണപ്പൊട്ടം എല്ലാം വരും. എന്നിട്ട് അവിടെ ഞങ്ങൾ പൂവെല്ലാം എടുത്ത് കുട്ടികളൊക്കെ പോവും, എന്നിട്ട് വെള്ളത്തിൽ പൂവ് ഒഴുക്കിക്കളയും. അപ്പം അതൊന്നും ഇന്ന് കാണാനില്ല. അതുപോലെ പൂക്കളം എല്ലാ വീടുകളിലും കാണുന്നില്ല, ഓണത്തിൻ്റെ ആ ദിവസം മാത്രമാണ് പൂക്കളെല്ലാം കാണുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തത ഉണ്ട്. മലയാളി അഭിമാനം തിരുവോണം, മലയാളി അഭിമാനം തിരുവോണനാളിൽ നാടെങ്ങും നന്മ നിറഞ്ഞൊരു നല്ലൊരു പൊന്നോണം. പലപ്പോഴും ഷൈനി പറഞ്ഞു പല ആൾക്കാരെ സമീപിച്ചു എന്നിട്ടും അവരാരും തിരിഞ്ഞു നോക്കിയില്ല, എന്നാലും നമ്മളൊരു വാശി പോലെ നമ്മുടെ ഈ പാട്ട് വിജയിച്ചു, ജയിപ്പിക്കാൻ മൂന്ന് വർഷം കഴിഞ്ഞു. അപ്പൊ അതേക്കുറിച്ച് എന്താ പറയുക? പിന്നെ ഈ പാട്ട് ഈണം പകർന്നു, അപ്പം ഞങ്ങൾക്ക് ഇത് സ്റ്റുഡിയോയിലൊന്ന് പാടണം യൂട്യൂബിലിണ്ടിട്ട്. അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചു, അപ്പോൾ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. സാമ്പത്തികമായിട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെയുള്ള ആൾക്കാരാണ്, വലിയ പൈസയൊന്നും ചിലവാക്കിയിട്ട് ഇത് ചെയ്യാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആശയച്ച് എന്നോട് പറഞ്ഞു, എന്തായാലും നമുക്ക് ഫോണിലാണെങ്കിൽ ഫോണിൽ പാടി വീഡിയോ എടുത്തിട്ട് എന്തായാലും നമുക്ക് ഫേസ്ബുക്കിലിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തു, അത് വിജയിച്ചു. അത്രേ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ഇത് എനിക്ക് ഫേസ്ബുക്കില്ല, ഷൈനി പറഞ്ഞു ആശയിച്ച് ഇത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഇത്രയും ഷെയർ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങളിത് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ച സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബിജുവിനെ സമീപിച്ചപ്പോൾ, അതായത് ഇത് എഴുതിയ ആൾക്കും ബുദ്ധിമുട്ട്, പിന്നെ പാടിയ ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ചെറിയൊരു വാശി പോലെയായി, അത് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിലുള്ള ഒരു വാശി. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷൈനിയുടെ കെയർ ഓഫിലുള്ള അക്ഷയ് വേണുഗോപാൽ, അവനാണ് ഇത് വീഡിയോ ചെയ്തു തന്നത്. ആ കടമേരി ഭാഗത്തുള്ള കുറേ കുട്ടികൾ നമുക്ക് എല്ലാവിധ സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അവിടുന്ന്. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും തുടക്കം. പിന്നെ അവിടുന്ന് അതെ മുദ്ര കലാവേദി, അതായത് സ്ഥലത്തിൻ്റെ പേര് കടമേരി, അതെ. അപ്പോൾ അവരത്രയും അവരാണ് ഫസ്റ്റിൽ അത് ഫേസ്ബുക്കിലിട്ടത്. പിന്നെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, അത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ, ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഒരിക്കലും ഇത് ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മളൊരു ബജറ്റ് മുന്നിൽ കാണാതെ എത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ടാണ് ഞങ്ങൾ ചെയ്തത്, തീർച്ചയായിട്ടും അതെ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അംഗനവാടി ടീച്ചറാണെന്നല്ലോ പറഞ്ഞേ, കുഞ്ഞുങ്ങൾക്ക് ഈ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ പഠിച്ചു പഠിച്ചോ? അപ്പോൾ ഈ ഓണസദ്യ ഇപ്പോൾ അംഗനവാടിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് അമ്മമാരും കുട്ടികളൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാവരും. നാളെയാണ് ഞങ്ങളെ ഓണാഘോഷം, അപ്പോൾ അത് നാളെ ആടുന്ന അമ്മമാരും കുട്ടികളൊക്കെ പാടുന്നുണ്ട്, എല്ലാവരും ഏറ്റുപാടുന്നുണ്ട്. ഇപ്പം എല്ലാവരും മനസ്സിൽ ഈ പാട്ട് ഇങ്ങനെ എല്ലാവരും മനസ്സിലുണ്ട്. അതെ, നാടൻപാട്ട് മേഖലയിൽ ഏകദേശം 10 വർഷത്തോളമായിട്ട് നാടൻപാട്ട്. പിന്നെ കവിത, സിനിമാ ഗാനം, ലളിത ഗാനം എല്ലാ മേഖലയും ഒന്ന് തൊട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് ഇവരുടെ കൂട്ടത്തിൽ കൂടുന്നത്? എന്നോട് ഷൈനി പറഞ്ഞു നമുക്ക് ഇങ്ങനെ പാട്ട് പാടണം, ഒരു പാട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്, ഞാനാണ് ട്യൂൺ ഇട്ടേ, നമുക്കൊന്ന് പാടാമെന്ന് പറഞ്ഞു. നമ്മൾ തയ്യാറ്, അങ്ങനെയാണ് ഞങ്ങൾ പാടാൻ തുടങ്ങിയത്. ഓരോ പാട്ടും കൊണ്ട് ഷൈനി വരും.
പാടണമെന്ന് പറയും. അന്നേരം ഞാളിങ്ങനെ ഒന്നിച്ച് പാടുക, അന്നേരം പാടണം, പറയുമ്പോ പാടിക്കൊള്ളണം. അന്നേരം ഉണ്ടാക്കും പാടും, അത്ര തന്നെ. ചിലപ്പോ എഴുതു, എഴുതിരുമ്പോളൊന്ന് ട്യൂണിട്ട് എടുക്കും, ഇട്ടോന്ന് പറയും, അന്ന് നമ്മൾ പാടുവെന്ന് പറയും. അന്നേരം ഞാൻ തയ്യാറായിരിക്കും. അങ്ങനെ തന്നെ മാവേലി വരുന്നുണ്ട് മലയാള നാട്ടിൽ, ഉത്രാടത്തിലരിയിലെങ്ങും മാവേലി വരുന്നുണ്ട് മലയാള നാട്ടിൽ, ഉത്രാടത്തിലരിയിലെങ്ങും നിറം പകർന്നല്ലോ. അപ്പൊ ഈ പാട്ടുകളൊക്കെ എഴുതി തന്ന കവി ഇവിടെ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ബിജു കൈവേലി അല്ലേ, കൈവേലി. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. വരൂ ബിജു, വരൂ. എങ്ങനെയായിരുന്നു ഈ നാടൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, എല്ലാ ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ നാടൻ പാട്ടുകൾ എത്ര എഴുതിയിട്ടുണ്ട് ശരിക്കും? നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 15 എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ടോ അതോ നമ്മൾ ട്യൂൺ ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ? ട്യൂൺ ചെയ്യാനുള്ള കഴിവില്ല, എങ്കിലും ഞാൻ എഴുത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കഴിവുള്ള ആൾ ഇവിടെ പുറകിൽ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാ മേഖല വരുന്നത്? ഓ അതെ, വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം പ്രീ ഡിഗ്രി സമയത്തായിരുന്നു ഞാൻ കവിതയിലേക്കുള്ള എൻട്രി. അപ്പോൾ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, മനസ്സിന് അപ്പപ്പോൾ വരുന്ന വരികളാണ് കുത്തിക്കുറിക്കാറ് കൂടുതലായിട്ടും. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ അടുത്ത് 2014 ചെറുകഥയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചെറുകഥ അമ്മ എന്ന ദേവത. അമ്മയാണ് എല്ലാത്തിനും ഒരു സ്നേഹം, ദൈവം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത്. അപ്പോൾ അതാണ് ശരിക്കും എൻ്റെ ഒരു ഡിപ്രഷൻ, അമ്മയുടെ ആ ഒരു വിചാരങ്ങളൊക്കെയാണ് കൂടുതലായി എന്നെ സ്വാധീനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യം പുസ്തക രചനയിലേക്ക് കടക്കുന്നത്. ഈ നാടൻപാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 10-15 നാടൻപാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ലളിതഗാനത്തിലേക്കും ഡിവോഷണൽ ആൽബം സോങ്സിലേക്കൊക്കെ കടന്നു. അതാണ് എൻട്രി വരുന്നത്. ഏറ്റവും ഈ സംഗീതം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? ഞാൻ പാടിയതാണോ? ഞാൻ സംഗീതം അല്ല എഴുതിയതിൽ, എഴുതലിപ്പോ ഈ ഓണപ്പാട്ടാണ് അതാണ് ഏറ്റവും നല്ല നൊസ്റ്റാൾജി കൊടുക്കുന്ന നല്ല അരികൾ. തീർച്ചയായിട്ടും പഴയ കാലഘട്ടത്തിൽ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നൊസ്റ്റാൾജിയാണ് ഈ ഒരു പാട്ടിന്റെ വിജയം. പിന്നെ അതുപോലെ തന്നെ ഇവര് ഒരു അഭിനയിക്കാതെ, അഭിനയെന്ന് പറയില്ല, സാധാരണ പോലെ ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടി നന്നായത്. ഇവര് അതിലൊരു അഭിനയോ ഒരു തനത് ശൈലി ചെയ്തുകൊണ്ടാണ് അത് സൂപ്പറായി മാറിയത് അല്ലേ. ഇനിയിപ്പം ഈ ഒരു വീഡിയോ കൂടി സൂപ്പറായിട്ട് അല്ലേ. ഏതായാലും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ പാട്ട് നമുക്ക് ഇവർ പാടുന്നത് കേൾക്കാം. ഈ ഒരു വീഡിയോയും നല്ല വൈറലാകട്ടെ അല്ലേ. അതുകൊണ്ട് ആ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കണം. തുമ്പപ്പൂവേ തെച്ചിപ്പൂവേ, ഒരു കുമ്പിൽ പൂ തരുമോ, ഒരു കുമ്പിൽ പൂ തരുമോ കാക്കപ്പൂവേ. തുമ്പപ്പൂവേ തെച്ചിപ്പൂവേ, ഒരു കുമ്പിൽ പൂ തരുമോ, ഒരു കുമ്പിൽ പൂ തരുമോ കാക്കപ്പൂവേ. കളം വരച്ചു പൂക്കളൊരുക്കി തുമ്പപ്പൂ ചെറുതൂകി നിറഞ്ഞു നിന്നല്ലോ. അത്തത്തിന് കളം വരച്ചു പൂക്കളൊരുക്കി തുമ്പപ്പൂ ചെറുതൂകി നിറഞ്ഞു നിന്നല്ലോ. തുമ്പപ്പൂ ചെറുതൂകി നിറഞ്ഞു നിന്നല്ലോ. മാവേലി വരുന്നുണ്ട് മലയാള നാട്ടിൽ, ഉത്രാടത്തിലരിയിലെങ്ങും നിറം പകർന്നു. മാവേലി വരുന്നുണ്ട് മലയാള നാട്ടിൽ, ഉത്രാടത്തിലരിയിലെങ്ങും നിറം പകർന്നല്ലോ. പപ്പടവും പായസവും സദ്യയും ഒരു കീടാ ഒരുമിച്ചൊരു പഞ്ഞോളും ഉത്സവമാക്കീരാ. പപ്പടവും പായസവും സദ്യയും ഒരു കീരാ ഒരുമിച്ചൊരു പഞ്ഞോളം
ഏതായാലും നല്ല പാട്ട് ഒക്കെ ഞങ്ങൾ കേട്ടു. മനോഹരമായിരിക്കുന്ന പാട്ട് അത്. ഇതിനു മുന്നേ ഫേസ്ബുക്കിൽ വന്നതാണെങ്കിലും ഞങ്ങളിത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമുണ്ട്. ഇത്ര ഈ ഓണ കാലത്ത് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം നന്ദിയാണ് കന്നുകറിയിക്കണം. കാരണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇന്ന് നാട്ടുകാരായ കുടുംബിനികളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുപോലെ നല്ലൊരു ഗാനരചയിതാവ് നിങ്ങൾക്ക് കിട്ടി. ഈ ഒരു കൂട്ടായ്മ ഇനിയും ഇനിയും വലിയ വലിയ തലത്തിലേക്ക് വലിയ വലിയ സംഭവങ്ങളിലേക്കും വലിയ വലിയ പാട്ടുകൾ ഈണങ്ങളിലേക്കൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.